ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. ഇന്നലെയും ഇന്നും എന്നുമെന്നേക്കും അനന്യനായ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ സുഖമായും ശുഭമായും ഇരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവവചനം പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിലേക്കും നന്മയിലേക്കും ഉയർച്ചയിലേക്കും ദൈവിക ഭക്തിയിലേക്കും വളരും, നിശ്ചയമായിട്ടും വളരും. ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അത് വായിക്കുന്നവർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, പിന്നെയോ ദൈവവചനം പ്രമാണിക്കുന്നവർ അത്രേ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ ലോകത്തിൽ മാത്രം നാം ആശ്രയം വെച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ ആശ്രയം വെച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്, അർത്ഥമില്ലാത്തതാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയം വെക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ആരായിരുന്നോട്ടെ, നിങ്ങൾ ഇപ്പോൾ ഒരു വിശ്വാസിയായിരിക്കാം അല്ലായിരിക്കാം, നിങ്ങൾ കർത്താവിനെ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്തു വന്നാലും നിങ്ങൾ ദൈവവചനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നുമെന്നും നിലനിൽക്കുന്ന ഒരനുഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഞാനൊരു കഥ നിങ്ങളോട് പറയട്ടെ. ഒരിക്കൽ ഒരു കർഷകൻ അവൻ്റെ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ അവൻ അധ്വാനിച്ച് നെൽകൃഷി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ മഴയും കാറ്റും വന്നു. നെല്ല് കതിരിടാൻ തക്കവണ്ണമുള്ള സമയമായിരുന്നു അപ്പോൾ. അങ്ങനെ നെല്ല് മുഴുവനും മട വീണു, താഴെ അതിൻ്റെ നിലവാരമെല്ലാം പോയി. അങ്ങനെ അവൻ വളരെ നിരാശനായിട്ട് കൃഷിയെപ്പറ്റി ഉള്ള വേദനയിൽ അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തോട് അവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിനക്ക് കൃഷി ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന സമയത്ത് നീ മഴയയച്ചു, കാറ്റ് വീശിക്കുന്നു, യാതൊന്നും എങ്ങും എത്തുന്നില്ല, അതുകൊണ്ട് കൃഷിയെപ്പറ്റി അറിയാവുന്ന എന്നോട് എനിക്ക് ഈ നിയന്ത്രണങ്ങൾ തരുന്നുവെങ്കിൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് അത് മഴ പെയ്യുകയും അത് നടേണ്ട സമയത്ത് അതിൻ്റെ രീതിയിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്ത് ശക്തമായിരിക്കുന്ന വിളവെടുക്കുവാൻ എനിക്ക് സാധിക്കും. ദൈവം അവനോട് പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പറഞ്ഞു, അതെ, ഞാൻ നിൻ്റെ ആഗ്രഹം അപ്രകാരം തന്നെ നടത്താൻ തീരുമാനിച്ചു. ഇന്ന് തൊട്ട് മഴയും കാറ്റും സകല കാര്യങ്ങളും നിൻ്റെ കയ്യിലാകുന്നുവെന്ന് പറഞ്ഞു. കൃഷിക്കാരന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ട് ഈ അടുത്ത ആ കൃഷി ഇറക്കേണ്ട സമയത്തിലേക്ക് അങ്ങേര് കാത്തിരിക്കുകയാണ്. കൃഷി ഇറക്കേണ്ട സമയമായപ്പോൾ അങ്ങേർ പറഞ്ഞു, മഴ പെയ്യട്ടെ. മഴ പെയ്തു. ആവശ്യത്തിനുള്ള മഴ പെയ്ത് കഴിഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞു, കാറ്റ് വീശട്ടെ. അത് കാറ്റൊക്കെ വീശി, അദ്ദേഹം ഞാറ് എല്ലാം കിളിർപ്പിച്ചു, അത് നടാൻ തുടങ്ങി. അതിൻ്റെ സമയാസമയങ്ങളിൽ അദ്ദേഹം മഴ പെയ്യുകയും കാറ്റ് വീശിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം പോയി. വളരെ ശക്തമായിട്ട് വളമൊക്കെ ഇട്ടു. അത് വളരെ ശക്തമായിട്ട് കൃഷിയുണ്ടായി. അവസാനം കൊയ്ത്തിൻ്റെ സമയം വന്നു. വളരെ ശക്തമായിട്ട് കൃഷി ഫലം പുറപ്പെടുവിച്ചതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. സന്തുഷ്ടനായിട്ടുള്ള അദ്ദേഹം ഏകദേശം അതിൻ്റെ ഒരു വിളവിൻ്റെ പകുതിയൊക്കെ ആയപ്പോൾ അദ്ദേഹം കൃഷിയിടത്തിൽ ചെന്നിട്ട് ചില കതിരുകൾ പറിച്ചു. പറിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ കതിര് പറിച്ചിട്ട് അതിൻ്റെ അകത്തിൽ ഒന്നുമില്ല. അടുത്ത ചെടിയിൽ പോയി പറിച്ചു നോക്കി, ഒന്നുമില്ല. അങ്ങേര് ഓടി നടന്ന് പറിച്ചു നോക്കി. അങ്ങേര് വളരെ നിരാശനായി. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കറിയത്തില്ല ഇതെന്താ സംഭവിച്ചതെന്ന്, പക്ഷെങ്കിൽ എനിക്കിനി നിയന്ത്രണവും വേണ്ട, ഒന്നും വേണ്ട, നീ നിൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തിട്ടേ എന്ന് പറഞ്ഞു. ദൈവം ഈ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ കയ്യിലിരുന്നപ്പോൾ ഞാൻ സകലതും നിയന്ത്രിച്ചിരുന്നു, നിൻ്റെ കയ്യിലിരുന്നപ്പോൾ നിനക്കത് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, ദൈവം മഴ പെയ്യിച്ചപ്പോൾ അതിൻ്റെ വേരുകൾ ആവശ്യത്തിന് അനുസരിച്ച് താഴോട്ട് പോകുമായിരുന്നു. കാറ്റടിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ഒരമ്മയെ കുഞ്ഞിറുകി പിടിക്കുന്നത് പോലെ ആ വേരുകൾ നിലത്ത് ഉറപ്പിക്കുകയും ശക്തമായ ആഴത്തിലേക്ക് വേരുകൾ ഇടുകയും ചെയ്യുമായിരുന്നു. അതിൻ്റേതായിരിക്കുന്ന ക്രമീകരണങ്ങളനുസരിച്ച് ദൈവം പ്രവർത്തിച്ചുകൊണ്ടപ്പോൾ അതിൽ വിളവുണ്ടായിരുന്നു. ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ത് എങ്ങനെ എപ്പോൾ നടത്തണമെന്ന്. ആ
ഫലത്തെ നിയന്ത്രിച്ചത് ദൈവത്തിൻ്റെ നിയന്ത്രണമായിരുന്നു. ആ അറ്റ്മോസ്ഫിയറിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ തന്നെയും പലർക്കും പലപ്പോഴും പലതും ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് തണുപ്പ് വേണം, ചിലർക്ക് ചൂട് വേണം, ചിലർക്കിതൊന്നും വേണ്ട, ചിലർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ചില ദൈവവചനം നിങ്ങൾക്ക് ഇഷ്ടമല്ലായി തോന്നിയെന്ന് വരാം. ചില സാഹചര്യങ്ങളിൽ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുശുമുണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് ഒരാളോട് പിണക്കം തോന്നിയെന്ന് വരാം. ദൈവത്തോട് വെറുപ്പ് തോന്നിയെന്ന് വരാം. അമിനെന്നാൽ ഞാൻ പറയട്ടെ കുഞ്ഞേ, ദൈവം നിന്നെ നിയന്ത്രിക്കാൻ തക്കവണ്ണം തുടങ്ങിയാൽ അത് നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായിരിക്കും. അത് 100% നന്മയെ പുറപ്പെടുവിക്കുന്നതായിരിക്കും. ദൈവം നിയന്ത്രിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവൻ തൻ്റെ വചനത്തിൽ കൂടെയാകുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നാം പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന വിശ്വാസവും ദൈവത്തിൻ്റെ വചനവും. നമ്മൾ വിശ്വാസം നമ്മളിലുണ്ട്, എല്ലാവരും പറയും എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ആത്മീയമായ വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവികമാണ്, ദൈവവചനമാണ്. ആത്മീകമായതിനെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഒരാത്മികൻ അതിനെ വിവേചിക്കുന്നു. സാധാരണ മനുഷ്യന് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നാം ആത്മീയ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ, അടിസ്ഥാന വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ ദൈവവചനം വളരെ അത്യന്താപേക്ഷിതമായതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. 17-ാമത്തെ വാക്യം പറയുന്നു, അവൻ അവയ്ക്കായി ചീട്ടിട്ടു, അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും. നാം വായിച്ചു കേട്ട ഭാഗം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, നമ്മളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നല്ലതായാലും ചീത്തയായാലും അനുഗ്രഹമായാലും ശാപമായാലും എല്ലാം ദൈവവചനത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ നിയന്ത്രണ ശാസ്ത്രങ്ങളും എല്ലാ നിയന്ത്രണവിധമായ ആലോചനകളും ഉപദേശങ്ങളും ദൈവം നമ്മൾക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കരുതിക്കൊണ്ട് ദൈവം ഇവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ റോഡ് മാപ്പാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏതെല്ലാം സാഹചര്യങ്ങളിലും, ഭയാനകമായതോ ഭീതിദത്തമായതോ സന്തോഷകരമായതോ സങ്കടകരമായതോ, ഉയർച്ചയോ താഴ്ചയോ നിരാശയോ വേദനകളോ, ഒരാൾ നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുമ്പോഴും തള്ളിക്കളഞ്ഞിരിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും പാപ വഴിയിൽ നീ ആയിപ്പോയി, ഇനി ഒരു രക്ഷയുമില്ല, എല്ലാവരും എന്നെ തള്ളി, ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് കരുതുമ്പോഴും അവിടെയും നിന്നെ നടത്തുവാനും നിന്നെ ആ സ്ഥാനത്ത് നിന്ന് ഉയർത്തി മേത്തരമായ കോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പാൻ, നിൻ്റെ സന്തോഷം അത് നദി പോലെ കവിയപ്പെടുവാൻ തക്കവണ്ണം ഉതകുന്ന ഒന്നാണ് ദൈവവചനം. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ എല്ലാ താഴ്ചകളിലും എല്ലാ അവസ്ഥകളിലും നിനക്ക് ഉയർന്നു പൊങ്ങുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഒരു കഴുകൻ ചിറകടിച്ച് ഉയർന്ന് കയറുന്നതുപോലെ ആണ് ഒരു പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവവചനം ബലം പകരുന്നത്. അതിശക്തമായ കാറ്റിൽ അവൻ
കഴുകൻ അല്ലെങ്കിൽ പരുന്ത് പറന്നു പോയിക്കൊണ്ടേയിരിക്കും. അവർക്കതൊരു പ്രശ്നമല്ല, കാരണം അവർക്കത് വളരെ വശമാണ്. ആ ശക്തിയിൽ പറന്നു കയറാൻ തക്കവണ്ണം അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ, നീ ഏതവസ്ഥയിലായിരുന്നാലും നിന്നെ ഉയർത്തുവാൻ എല്ലാ കരങ്ങളും നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ഒന്ന് ദൈവവചനമാണ്. ഞാൻ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെയും പറഞ്ഞതുപോലെ ഒരാചാരത്തിനോ ഒരനുഷ്ഠാനത്തിനോ ഒരു കർമ്മത്തിനോ നിന്നെ പൊക്കുവാനും താഴ്ത്തുവാനും ഒന്നും സാധ്യമല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മാത്രമേ സകലതും നടക്കുകയുള്ളൂ. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ, കൊറോണ വൈറസ് വ്യാപരിച്ചിരിക്കുന്ന ഈ സമയത്ത് നോക്കിക്കേ, എല്ലായിടത്തും എല്ലാം സ്റ്റോപ്ഡാണ്. ആരാധനാലയങ്ങളെല്ലാം അടഞ്ഞു. പ്രത്യേക സ്ഥാനങ്ങൾ, പൂജാകേന്ദ്രങ്ങൾ, ആശ്രയ കേന്ദ്രങ്ങൾ എല്ലാം കഴിഞ്ഞു. സ്വന്തം ഭവനത്തിൽ പോലും ആരെയും തൊടാനൊക്കാതെ കണ്ട്, അല്ലെങ്കിൽ വെളിയിലിറങ്ങിയാൽ ആരെയും തൊട്ടുകൂടാ, അവന് അസുഖമുണ്ട്, ഇവന് പ്രശ്നമുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണിപ്പോൾ നിൽക്കുന്നത്. ഭയവും ഭീതിയും കൂടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നിനക്ക് പറന്നു കയറുവാൻ, ബലം പ്രാപിപ്പാൻ, ആരോഗ്യത്തോടും സുഖത്തോടും കൂടെ ജീവിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. നിനക്ക് ആരോഗ്യം വരുത്താൻ, സൗഖ്യം വരുത്താൻ കഴിവുള്ളത് ദൈവവചനമാണ്. നീ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന ദൈവവചനത്തിൻ്റെ മേൽ അത്ഭുതം നടത്തുന്ന ഒരുവനെ അത്രേ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം, നിങ്ങളിതിനെ എതിർക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു പക്ഷെങ്കിലും ഒരു അക്രൈസ്തവനായിരിക്കാം, അതിൻ്റെ അകത്തിൽ ഒരു കാര്യവുമില്ല. നമ്മൾക്കെല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട ഈ ദൈവവചനം അതിൻ്റെ ഭാവിയെ മാറ്റിമറിക്കാൻ തക്കവണ്ണം കഴിവുള്ളതാണ്. നാം എന്തു ചെയ്യണം? 131 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, 131 സങ്കീർത്തനത്തിൽ അവനിങ്ങനെ പറയുന്നു, യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഈ 131 സങ്കീർത്തനത്തിന് 3 വാക്യങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിലെ ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, ഞാൻ ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നതുമില്ല, അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. എന്താണത്? ഇന്ന് രാത്രിയിൽ നിനക്ക് ആൻസർ കിട്ടാത്ത, അല്ലെങ്കിൽ സ്വയമായിട്ട് തീരുമാനിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ചില പ്രത്യേക തീരുമാനങ്ങൾ, അതൊക്കെ ഒരു പക്ഷെങ്കിൽ നീ ചിന്തിക്കും, നിന്നെ അത് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുമെന്ന്, എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാം, ആയിത്തീരാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കർത്താവിൻ്റെ മകൻ മകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യങ്ങൾ അവർക്കൊരു പ്രശ്നമല്ല. പരുന്ത് അതിശക്തമായ വിൻഡിൽ പറന്നു കയറുന്നത് പോലെ, അത് ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് പോലെയാണ് അങ്ങനെ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം. അവൻ പറയും, അവർ എന്നോട് പറഞ്ഞു, ആദ്യം അവർ പറഞ്ഞു അവനെനിക്ക് തരാമെന്ന് പറഞ്ഞു, എല്ലാം സമ്മതിച്ചു, എന്നാൽ ഇന്നവർ അത് സമ്മതിക്കുന്നില്ല, അവർ അതിനെ നിരാകരിക്കുന്നു, അവർ പിന്മാറിപ്പോയി, എന്നെ ഉപേക്ഷിച്ചു, എന്നോടിപ്പോൾ സ്നേഹമില്ല, എന്നെ കരുതുന്നില്ല, എനിക്ക് എല്ലാം പ്രതികൂലമാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ഒരു വ്യക്തി എന്തു ചെയ്യണം? ദൈവവചനത്തിൽ വിശ്വസിക്കണം. അവൻ പറയണം, എൻ്റെ ബുദ്ധിക്ക് ഇത് എത്തുന്നില്ല, എൻ്റെ ബുദ്ധിക്കിത് ഞാൻ ചിന്തിച്ചിട്ടെങ്കും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന്, ആര് എനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റുമെന്ന്. രണ്ട് സഹോദരിമാർ പുതിയ നിയമത്തിൽ പറയുന്നത് നമുക്കറിയാം. ഹെല്ലുരി അവർ പറഞ്ഞു, ഇത് ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല് മാറ്റി ഉരുട്ടി മാറ്റും? അതിനെ ഉരുട്ടി മാറ്റാൻ തക്കവണ്ണം കഴിവുള്ള ഒരുവനിൽ വിശ്വസിച്ചതുകൊണ്ടാണ് അവർ അധികാലത്ത് കർത്താവിൻ്റെ കല്ലറയിലേക്ക് അവർ പോയത്. ഇന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചാട്ട്, നിനക്ക് വേണ്ടി എല്ലാം ചിട്ടപ്പെടുത്തി എഴുതി തീരുമാനിച്ചു വച്ചിരിക്കുന്ന ദൈവവചനത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ചിന്തിക്കണം, എൻ്റെ ബുദ്ധിക്കിത് അപ്രാപ്യമാണ്, എൻ്റെ ബുദ്ധിക്കിത് എത്തും പിടിയില്ലാത്ത വിഷയമാണ്. പക്ഷേ
ഞാൻ ഒരു കാര്യം വിശ്വസിക്കാൻ പോവാണ്. ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യം ഞാൻ അങ്ങനെയെന്ന് വിശ്വസിക്കാൻ പോവാണ്. ഞാൻ ആചാരത്തിലല്ല, ഞാൻ അനുഷ്ഠാനത്തിലല്ല, ഞാൻ പൂജയിലല്ല, നേർച്ചയിലല്ല, ഞാൻ എൻ്റെതായ സ്വന്തം ബലത്തിലോ കഴിവിലോ അല്ല ഞാൻ ഇനിയും വിശ്വസിക്കാൻ പോകുന്നത്. എൻ്റെ ശക്തി മുഴുവനും ത്യജിച്ചു, എൻ്റെ ശക്തി മുഴുവനും ഇല്ല എനിക്ക്, എനിക്ക് ശക്തി എന്ന് പറയുവാൻ തക്കവണ്ണമില്ല, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബുദ്ധിയിലും ശക്തിയിലും വിവേകത്തിലും ഞാൻ ആശ്രയിച്ചിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും, എൻ്റെ ദൈവം എന്നെ മുമ്പോട്ട് വഴി നടത്തും എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അവന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. നാം നോക്കണമേ, അവൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. അവൻ എന്താണത്? അവൻ നമ്മുടെ പ്രാണൻ, നമ്മുടെ സോൾ, നമ്മുടെ അവൻ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇച്ഛ, നമ്മുടെ വൈകാരിക അനുഭവങ്ങൾ, അവൻ നമ്മുടെ ദേഹി, അവൻ പലപ്പോഴും ഒരു ഇരിപ്പുറപ്പില്ലാതെ പല വിഷയങ്ങളുടെ മുമ്പിൽ അവൻ പ്രയാസപ്പെടുവാനിടയാകും. പല വിഷയങ്ങളുടെയും മുമ്പിൽ നമുക്ക് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയുമെങ്കിലും നമ്മൾ പെട്ടെന്ന് ഭയചകിതരായി, അവൻ നിരാശരായി, ശക്തി പോയിട്ട്, ബലം പോയിട്ട്, മുഴുവാരം വയർത്ത്, മുഖം വയർത്ത്, മെയിൽ അങ്ങ് നമ്മുടെ മുഖത്തിൻ്റെ പെയിൽ കളറൊക്കെ ആയി, നമ്മൾ ഒരുമാതിരി ഡിപ്രസ്ഡായി ഡൗൺ ആയിട്ട് നമ്മൾ പോകുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ അവൻ ദാവീദ് പറയുകയാണ്, രാജാവ് ദാവീദ് രാജാവ് പറയുകയാണ്, അവൻ ദൈവത്തിൻ്റെ അഭിഷക്തൻ പറയുകയാണ്, ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടാതെ എൻ്റെ പ്രാണനെ ഞാൻ ഒരു പൈതൽ മുലകുടി മാറിയതുപോലെ ഞാനതിനെ അവൻ ഞാൻ ഒതുക്കി വയ്ക്കുകയാണ്. എനിക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ അവനറിയാം ഇതിനി അമ്മ അവനെ കൊടുക്കത്തില്ല, ഇതിനി അവന് ആവശ്യമില്ല. അവന് കുറച്ചുകൂടെ ആവശ്യമുള്ളത് ശക്തമായ ഫുഡാണ്, ശക്തമായ അവൻ ബാലൻസ്ഡ് ഡയറ്റാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് അതിലേക്ക് പോകുവാൻ തക്കവണ്ണം നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ പ്രാണനെ നമ്മൾ താലോലിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവവചനത്തിൽ കൂടെ. നീ നിന്നോട് തന്നെ പറയണം, എൻ്റെ പ്രാണനെ നീ എൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന എൻ്റെ ആത്മാവിന് നീ കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് ദൈവം എന്ത് സംസാരിക്കുമോ അതായിരിക്കണം നീ വിശ്വസിക്കേണ്ടതും അതായിരിക്കണം നീ അനുസരിക്കേണ്ടതും. ജഡത്തോട് നീ പറയണം, ജഡമേ നിൻ്റെ എല്ലാ വൈകാരിക അനുഭവങ്ങളും നീ എൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരുന്നേ പറ്റുകയുള്ളൂ, എൻ്റെ മനസ്സിന് നീ കീഴ്പ്പെട്ടിരുന്നേ പറ്റുകയുള്ളൂ. ചില വിഷയങ്ങളിൽ നിങ്ങളൊരു പക്ഷേ ആയിരിക്കാം, ചിലതിന് നിങ്ങൾ അടിമയായിരിക്കാം. അവിടെ നീ വിശ്വസിച്ചുകൊണ്ട് പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഈ കീഴ്നിരിപ്പാൻ തക്കവണ്ണം ജഡത്തിൻ്റെ ഈച്ചയോട് പറയണം, അവനവിടെ ഇരിക്കും. അങ്ങനെയാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ചെറുതായി വളരാൻ തുടങ്ങുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് മാത്രമേ വിശ്വാസം പഠിക്കുവാനും വിശ്വാസത്തെ ട്രെയിനിങ് ചെയ്യുവാനും സാധിക്കുള്ളൂ. ഞാൻ ഈ വിശ്വാസമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സഭയുടെ വിശ്വാസത്തെ പറ്റിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പിന്നെയോ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിലുള്ള വിശ്വാസമാണ്. സഭയുടെ വിശ്വാസവും ഒരു മതത്തിൻ്റെ വിശ്വാസവും അത് ചില തത്വങ്ങൾ അംഗീകരിച്ചു കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനല്ല പ്രാധാന്യം ഉണ്ടാകേണ്ടത്, പിന്നെയോ ദൈവവചനത്തിനായിരിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് ഒരു വരയായാലും പുള്ളിയായാലും അതൊരു കുത്തായാലും അത് ഞാൻ വിശ്വസിക്കുന്നു, അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത് എന്ത് എന്നിൽ ആഗ്രഹമുണ്ടോ അതനുസരിച്ച് ജീവിപ്പാൻ ഞാൻ ദൈവവചനപ്രകാരം എന്നെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരനുഭവമാണ് അവൻ ദൈവവചനത്തിന് നമുക്ക് നൽകുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ വാക്യം പറയുന്നു, ഇസ്രായേലേ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുവേൻ. അവൻ ദാവീദ് രാജാവ് മറ്റൊരു സമ്പത്തിലോ ശക്തിയിലോ മറ്റൊരു കഴിവിലോ അല്ല അവൻ പ്രത്യാശ വെക്കാൻ പറഞ്ഞത്. അവരുടെ സ്വന്തം പണത്തിലോ മിടുക്കിലോ അവരുടെ ബുദ്ധിയിലോ ജ്ഞാനത്തിലോ മക്കളുടെ ബഹുത്വത്തിലോ സമ്പത്തിൻ്റെ ബഹുത്വത്തിലോ അവൻ സൗന്ദര്യത്തിൻ്റെ ശക്തിയിലോ പ്രഭാവത്തിലോ അല്ല ബാങ്ക് ബാലൻസിലല്ല അവൻ പറഞ്ഞത്. ഇസ്രായേലിനെ
യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. അതുകൊണ്ട് ദൈവവചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസവും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഗ്രഹിക്കാനും നമുക്ക് സാധ്യമാകും. നമുക്ക് തുടർന്ന് നമുക്ക് പിന്നെയും ദൈവവചനം പഠിക്കാം. ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 47-ഉം 48-ഉം വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47-ും 48-ഉം വാക്യങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ആരോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ 48-ും 49-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 48-ും 49-ും വാക്യങ്ങൾ. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ചു, ഉടനെ അത് വീണു, ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. യേശു കർത്താവ് അവൻ തൻ്റെ ജനത്തെ ഉപദേശിച്ചുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞതാണത്. ഒരുവൻ വീട് പണിയാൻ പോയി. ഒരുത്തനത് അവൻ പാറമേൽ പണിതു, വളരെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് പണിതു. മറ്റവൻ അവനധികം ബന്ധപ്പെടാനൊന്നും പോയില്ല, വളരെ ഈസിയായിട്ട് അധികം പണച്ചെലവില്ലാതെ അധികം അവൻ വലിയ ബന്ധപ്പാടില്ലാതെ അദ്ദേഹം അത് അല്പസമയം അല്പം ഒന്ന് ലെവലൊക്കെ ചെയ്ത് മണ്ണിന്മേൽ അവന് വീട് പണിയാൻ തക്കവണ്ണമടിയായി. രണ്ടു പേർക്കും ഒരേ ടെസ്റ്റാണ് വന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരേ ടെസ്റ്റ് വന്നപ്പോൾ ഒരാൾ നിലനിന്നു, മറ്റവൻ താഴെപ്പോയി. നിലനിന്നവൻ എന്താണ് ചെയ്തത്? വാസ്തവമായിട്ടും അടിസ്ഥാനപരമായിട്ട് പണിയേണ്ട കൺസ്ട്രക്ഷൻ മെത്തേഡിൽ അവൻ വീട് പണിഞ്ഞു. ഇന്ന് പലരും വിശ്വാസം പഠിക്കുകയും വിശ്വാസത്തെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ വിശ്വാസികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പലരും ചെയ്യുന്നത് കണ്ടു ചെയ്യുന്നുണ്ട്. പലരും ചെയ്യുന്നത് ചെയ്യാൻ അനുകരിച്ച് പലരും പിൻവാങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ചിലർ ആത്മാർത്ഥമായിട്ട് ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവവചനത്തിൻ്റെ ശക്തിയെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തിനനുസരിച്ച് അവരെ ഏൽപ്പിച്ച് മുൻപോട്ട് പോകുന്നത് കൊണ്ട് അവർ തലമുറയോളം നിലനിൽക്കുന്നു. അവരുടെ വിശ്വാസം സ്ഥിരപ്പെട്ടു നിൽക്കുന്നു. അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു. അവർക്ക് വിസ്താരമുണ്ടാകുന്നു. എന്നാൽ മറ്റു പലർ അവൻ ഇറങ്ങിത്തിരിച്ചു. അന്നും കഷ്ടതയാണ്, ഇന്നും കഷ്ടതയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പൈതലേ, നീ ഇന്നും കഷ്ടതയിൽ കൂടെയാണ് നിൻ്റെ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിന് വിരാമമിടാൻ തക്കവണ്ണം സ്വയമായിട്ട് തന്നെ പരിശോധിച്ച് ദൈവവചനപ്രകാരം അവൻ നീ വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നീ അത് ചെയ്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പണിയപ്പെടുവാൻ തക്കവണ്ണമിടയാകണം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു വല്ലെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ട്, നീ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഭവനത്തിൽ, ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം കണ്ടെത്തിയത് കൊണ്ടോ അല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവവചനപ്രകാരം കർത്താവിൽ വിശ്വസിച്ച് നിൻ്റെ പാപത്തിൻ്റെ പ്രായച്ചിത്തത്തിനായി യേശു വന്നു എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ദൈവവചനം പറയുന്നത് നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രയാസമേറിയ പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങൾ വരുമ്പോൾ നീ ലജ്ജിച്ചു പോകത്തില്ല. കാരണം നിൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായൊരു വിശ്വാസമുണ്ട്.
അതാണ് നിരാത്രിയിൽ നിഗ്രഹിക്കേണ്ടത്. ഈ രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഈ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് യേശുവിലുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നിൻ്റെ മക്കൾ കേട്ട എല്ലാവരുടെ മേലും ദൈവവചനത്തിൻ്റെ ശക്തി കടത്തി വരണമേ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം ഇതിൻ്റെ മക്കളിൽ നിലനിർത്തണമേ. വചനത്തിൻ്റെ ശക്തി കേട്ട എല്ലാവരുടെ മേലും, ഇനിയും കേൾക്കുവാൻ ഉള്ളവരുടെ മേലും, അവർ പറഞ്ഞു കേൾക്കുവാനുള്ളവരുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഈ രാത്രിയിൽ അവർ ഉറങ്ങുമ്പോൾ ശാന്തമായി ഉറക്കം കൊടുക്കണം. അധികാലത്ത് എഴുന്നേൽക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മുഖം കണ്ട് എഴുന്നേൽക്കുവാനുള്ള കൃപ കൊടുത്താട്ടെ. അവർ ഭാരപ്പെടുന്ന, ഭീതിപ്പെടുന്ന, ഭയപ്പെടുന്ന വിഷയങ്ങൾക്ക് ഈ രാത്രിയിൽ നീ പരിഹാരം കൽപ്പിക്കണമേ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ നീ ആദരിച്ച് നീ അവർക്ക് വേണ്ടി വലിയ വിജയണം. കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ, ഭവനത്തെ സൂക്ഷിക്കണമേ, അവരുടെ വിവാഹ ബന്ധങ്ങളെ സൂക്ഷിക്കണമേ, അവരുടെ ഇടപാടുകളെ സൂക്ഷിക്കണമേ, ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവേ എന്നുമെന്നും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കുലുങ്ങാത്തവരായി നിൽപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. മഹത്വം അതിനെ എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. നാം പഠിച്ചു വന്നത് ദൈവവചനവും വിശ്വാസവും. വിശ്വാസം എന്നത് ഒരാചാരമല്ല, അത് ഒരനുഷ്ഠാനത്തിൽ കൂടെ തികയ്ക്കപ്പെടുന്ന ഒന്നല്ല എന്ന് നാം ദൈവവചനത്തിൽ കൂടെ ആഭിമുഖമായിട്ട് നമ്മൾ കണ്ടു. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് വിശ്വാസമെന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കുന്ന സാധിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ കാലയളവിൽ, പ്രത്യേകിച്ച് കൊറോണയുടെ വൈറസ് വ്യാപരിച്ചു കൊണ്ടിരുന്ന ഈ കാലയളവിൽ, വിശ്വാസവും ആചാരങ്ങളും എല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടു. അനുഷ്ഠിച്ച്, ഓരോ വർഷവും അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരുന്ന ആചാരങ്ങളെല്ലാം നിർത്തൽ ചെയ്തു. ആരാണ് നിർത്തൽ ചെയ്തത്? മനുഷ്യൻ തന്നെ. തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ അതെല്ലാം വേണ്ട എന്ന് വെച്ചു. എന്ത് കാരണം? ജീവനില്ലാത്ത ഒരു ജീവി, അതാണ് ഈ വൈറസ്. അതിനെ ഭയപ്പെട്ട് മനുഷ്യർ ഇന്ന് ഭവനങ്ങളിൽ വാതിലടച്ച് പാർക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പലരും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ വിശ്വാസമല്ല ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചത്, അല്ലെങ്കിൽ ഈ സമയത്തിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചത്. പിന്നെയോ, യേശുവിനെ തൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ തക്കൊരവസ്ഥ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ, എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാനത് ഏറ്റുപറയുകയും ഞാൻ കർത്താവിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു. ആ ഒരു അറിവിന് വേണ്ടി ദൈവം നമുക്ക് നൽകിത്തരുന്ന ഒന്നാണ് ഈ വിശ്വാസമെന്നുള്ളത്. അത് ആത്മീകമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്, ഈ സമയത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്, അവൻ ആ വിശ്വാസം സ്വീകരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കിക്കാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.